നടപടികൾ തടഞ്ഞ നാട്ടുകാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട്. ബിനീഷ്, വീണ്ടും പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. അഞ്ചാമത്തെ വ്യക്തിയാണ് ഈ ഒരു 2 മാസങ്ങൾക്കിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? പ്രതിഷേധം എങ്ങനെയാണ് കനക്കുന്നത്? വിദ്യ, തീർച്ചയായിട്ടും കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് ഈ കാട്ടാനക്കനിയിൽ പൊടുന്നത്. ഇന്ന് രാവിലെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇന്ദ്രജിച്ചിനെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി തന്നെ ഇന്ദ്ര മരിക്കുകയായിരുന്നു. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെ തന്നെ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ നേരിമംഗലം റേഞ്ച് ഓഫീസ് മുമ്പിലേക്ക് നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം തന്നെ തീർക്കാൻ തന്നെയാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അതോടൊപ്പം തന്നെ കോതമകൾക്കാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മൃതദേഹമായി തന്നെ പ്രതിഷേധം, കാട്ടാനാക്രമണത്തിൽ മരിച്ച മൃതദേഹമായാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഈ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ആശുപത്രിയിൽ എത്തിയെങ്കിലും യു ഡി എഫ് പ്രവർത്തകർ ഈ പോലീസിനെ തടയുകയായിരുന്നു. വനമന്ത്രി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്നാണ് ഈ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ബാത്തിക്കുഴൽ നാടൻ എം എൽ എ, എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവരാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 2 മാസമായി 5 ജീവനുകളാണ് പൊഴിഞ്ഞത്. ഇത് വനംവകുപ്പ് പറയുന്ന വാക്കുകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിഷേധം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനമന്ത്രി നേരിട്ടെത്തി തങ്ങളുടെ കാര്യങ്ങൾ കേട്ട് കൃത്യമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോതമംഗലത്ത് വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നൊരു സാഹചര്യം നിലവിലുള്ളത്. ഏതായാലും അല്പസമയത്തിനകം നേരിമംഗലം റേഞ്ച് ഓഫീസിലേക്കും നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ചും, അതോടൊപ്പം തന്നെ ഈ നേരിമംഗലം പ്രദേശവാസികളെല്ലാം തന്നെ കടയടച്ചൊരു പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ തയ്യാറാകുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിഷേധം ഇവിടെ ഉടലെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിദ്യ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രതിഷേധം. പോലീസുമായി സംഘർഷമുണ്ടായി. ഇൻക്വസ്റ്റ് നടപടികൾ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വനമന്ത്രി എത്തിയാലാണ് മറ്റു നടപടികളിലേക്ക് കടക്കാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ബിനീഷ് ആന്റണിയാണ്. ഇടുക്കി വളകോട് നിവാസികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആനപ്പേടിയിലാണ്. രാത്രികാലങ്ങളിൽ ആനകൾ വീടുകളുടെ സമീപം എത്തുന്നത് നിത്യ സംഭവമാണ്. നാളുകളായി തുടരുന്ന